ഫ്രണ്ട്സ്, യൂണിറ്റ് ഇൻ വെറൈറ്റിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യു കെയിലെ നേഴ്സറി സ്കൂളിങ്ങിനെ കുറിച്ചാണ്. അപ്പം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നേഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് 2.5 വയസ്സ് മുതലാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവിടെ എത്രമാത്രം ഈ നേഴ്സറിയിൽ അഡ്ജസ്റ്റ് ആവും ഉള്ള കമ്മ്യൂണിക്കേഷൻ. കാരണം നാട്ടിൽ കൊച്ച് അംഗൻവാടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പം എത്രമാത്രം അവൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നേഴ്സറി പോയതിന് ശേഷം വളരെ മാറ്റങ്ങളായിരുന്നു അവൾക്ക്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ബെറ്ററായി, ആള് ഭയങ്കര ആക്റ്റീവായി. അങ്ങനെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അവളിൽ കാണാനായിട്ട് സാധിച്ചു. എങ്ങനെയാണ് ഇനി നമുക്ക് നേഴ്സറിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ താമസിക്കുന്ന ലൊക്കേഷനിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അവിടെ അടുത്തുള്ള ഏതാണ് നേഴ്സറി എന്നുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു നേഴ്സറി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന നേഴ്സറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു മാക്സിമം നമ്മൾ അടുത്തുള്ള 2-3 നേഴ്സറീസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം എന്തായാലും ഒരു കൺസേൺ പേഴ്സൺ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, ബൈ മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യും. അപ്പം അവർ എന്തായാലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും, അപ്പോയിൻമെൻ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റിൽ നമുക്ക് ആ നേഴ്സറി പോയി കാണാനായിട്ടും അവിടുത്തെ കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് അവർ കുറച്ച് ഫോംസൊക്കെ തരുന്നതാണ്. ആ ഫോംസിൽ കുട്ടിയുടെ A to Z കാര്യങ്ങൾ അവർ ചോദിക്കും. എന്തെങ്കിലും അലർജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ മെൻഷൻ ചെയ്യാം. ഇനി കുട്ടി എന്തെങ്കിലും പ്രത്യേക തരം മെഡിസിൻസ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമുക്കത് അവർ പറയാനായിട്ട് പറ്റുന്നതാണ്. ഇനി അവർ നമ്മളോട് ചോദിക്കും കുട്ടി എന്ത് കാര്യത്തിലാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് വീട്ടിൽ. ഇപ്പോൾ ചില കുട്ടികൾ കളറിംഗ് ആയിരിക്കും ചിലർക്കിഷ്ടം, ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കാം, ചിലർ ടോയ്സൊക്കെ വെച്ച് കളിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഒരു കുട്ടിയുടെ ടോട്ടൽ ഒരു റിവ്യൂ അവർക്ക് കിട്ടും ആ ഒരു ഫോമിലൂടെ. അവരെന്തൊക്കെയാണ് താല്പര്യം, എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചെറിയൊരു റിവ്യൂ അവരെടുക്കും. യു കെയിലെ നേഴ്സറി ടൈമിംഗ് വരുന്നത് 9 മണി മുതൽ 3 മണി വരെയാണ്. അപ്പം ഞങ്ങൾ കൊച്ചിനെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ 15 hours per week. അപ്പം 2 days ഫുൾ ഡേയും 1 day ഹാഫ് ഡേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹാഫ് ഡേ ചൂസ് ചെയ്യാം. മോർണിംഗ് സെക്ഷൻ വരുന്നത് വെച്ചാൽ 9 മുതൽ 12 മണി വരെയും ആഫ്റ്റർനൂൺ സെക്ഷൻ വരുന്നത് 12 to 3 മണി വരെയാണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർനൂൺ സെക്ഷനാണ് നമ്മൾ കോച്ചിനെ കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ, ഹാഫ് ഡേ കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് കരുതണം. പിന്നെ വാട്ടറും സ്നാക്സൊക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫുൾ ഡേ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കമ്പൽസറി ആയിട്ട് ലഞ്ച് കൊണ്ടുപോകണം. അതാണ് ടൈമിങ്ങിൻ്റെ സിസ്റ്റം വരുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടിയെ കൊണ്ടുവരാനായിട്ടും കൊണ്ടുവിടാനായിട്ടും മാക്സിമം കറക്റ്റ് സമയം തന്നെ നമ്മൾ പാലിക്കണം. ഇൻ കേസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടീനെ കൊണ്ടുവരാനല്ലേ കൊണ്ടുവിടാനായിട്ട് ലേറ്റ് ആവുന്നതെന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ കെയേഴ്സിനെ അറിയിക്കാനായിട്ടുള്ള അതോറിറ്റി ഉണ്ട്. അങ്ങനെ സോഷ്യൽ കെയേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരൻറ്റിങ്ങിലുള്ള ശ്രദ്ധക്കുറവായിട്ടാണ് അവർ കണക്കാക്കുക. നമുക്ക് കുട്ടിയെ നോക്കാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് അതിനുള്ള താല്പര്യമില്ലാത്തൊരു രീതിയിലായിരിക്കും അവരത് കണക്കാക്കുക. അത് പിന്നെ വളരെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതാണ്. ഓക്കെ, കുട്ടികളുള്ളവർ എന്തായാലും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഒത്തൊരുമിച്ച് ജോലിക്ക് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ പാർട്ട്നർന്ന് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുട്ടീനെ നേഴ്സറിയിലാക്കിയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നവർക്ക് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് പ്രയോജനപ്പെടുത്താം. പിന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ്. കാരണം അവരുടെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഫോർമേഷൻ സ്റ്റേജാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേഴ്സറിയിൽ തന്നെ എന്തായാലും പഠിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടീനെ അവളെ അവിടെ സ്കൂളിൽ നേഴ്സറിയിൽ വിട്ടതിന് ശേഷം വളരെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. യു കെയിലെ നേഴ്സറി സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ കൂടുതൽ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ടോയ്ലറ്റിങ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഹാൻഡ് വാഷിങ് എങ്ങനെയാണ്, പിന്നെ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടും എന്തായാലും. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് നേഴ്സറി സ്കൂൾ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു അസറ്റാണ്. നമുക്ക് അവിടെ എന്തായാലും കുട്ടികളെ വിടണം, കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഞങ്ങൾ മനസ്സിലാക്കിയ നേഴ്സറി സിസ്റ്റം. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി, പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.